ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഈ ഈ സെഷനിൽ ഞാൻ എന്താ പറയാൻ പോകുന്നത് എന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത എൽ ഡി എക്കൾ കാസർഗോ ടു തൗസൻഡ് ആൻഡ് ത്രീൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്തില്ലേ അതിൽ നമ്മൾ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും പറഞ്ഞിരുന്നു ഇവിടെ ഞാൻ ക്വസ്റ്റ്യൻസ് മാത്രമാണ് പറയാൻ പോകുന്നത് ഈ ക്വസ്റ്റ്യൻസ് കേൾക്കുമ്പോൾ നിങ്ങൾ നേരത്തെ വീഡിയോ കേട്ട് കഴിഞ്ഞ് ഈ ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ആൻസേഴ്സ് തന്നെ കിട്ടുന്നുണ്ടോയെന്ന് ഒന്ന് സ്വയം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സ്വയം അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ വീഡിയോ അപ്പം അങ്ങനെ ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ഉണ്ടാവില്ല നമ്മൾ പഠിച്ചതൊക്കെ ഓർമ്മ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ മാത്രം ഈ വീഡിയോ കണ്ടാൽ മതി അല്ലെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറ് അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാം അപ്പം ഇതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ മലയാള സിനിമയിൽ ആദ്യമായി സ്വർണ്ണ മെഡൽ കിട്ടിയ ചിത്രം അതിലൊന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു മലയാള സിനിമയിൽ ആദ്യമായി സ്വർണ്ണ മെഡൽ കിട്ടിയ ചിത്രം രണ്ട് ആദ്യമായി ജ്ഞാനപീഠം അവാർഡ് നേടിയ കേരളീയൻ ആര് ആദ്യമായി ജ്ഞാനപീഠം അവാർഡ് നേടിയ കേരളീയൻ ആര് ലക്ഷ്മിബായി നാഷണൽ കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ എവിടെയാണ് ക്വസ്റ്റ്യൻ നമ്പർ ത്രീ ലക്ഷ്മിബായി നാഷണൽ കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ എവിടെയാണ് ക്വസ്റ്റ്യൻ നമ്പർ ഫോർ ഇന്ത്യയിലെ ഏറ്റവും വലിയ സിനിമ അവാർഡ് ഏത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സിനിമ അവാർഡ് ഏത് ഡസ് എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചതാരാണ് ക്വസ്റ്റ്യൻ നമ്പർ ഫൈവ് ഡസ്ഡിമോണ എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചതാരാണ് ക്വസ്റ്റൻ നമ്പർ സിക്സ് കൃഷ്ണഗാഥയുടെ കർത്താവാര് ക്വസ്റ്റൻ നമ്പർ സിക്സ് കൃഷ്ണഗാഥയുടെ കർത്താവാര് രണ്ട ക്വസ്റ്റൻ നമ്പർ സെവൻ രണ്ടായിരത്തി രണ്ടിലെ എഴുത്തച്ഛൻ അവാർഡ് ആർക്കാണ് ലഭിച്ചത് ക്വസ്റ്റൻ നമ്പർ സെവൻ രണ്ടായിരത്തി രണ്ടിലെ എഴുത്തച്ഛൻ അവാർഡ് ആർക്കാണ് ലഭിച്ചത് ക്വസ്റ്റൻ നമ്പർ എയ്റ്റ് ഞാൻ വന്നു കണ്ടു കിടക്കി ഈ ചൊല്ല ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ക്വസ്റ്റൻ നമ്പർ എയ്റ്റ് ഞാൻ വന്നു കണ്ടു കിഴക്കി ഈ ചൊല്ല ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ക്വസ്റ്റൻ നമ്പർ നായൻ സബർമതിയിലെ സന്യാസി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തി ക്വസ്റ്റ നമ്പർ നായൻ സബർമതിയിലെ സന്യാസി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തി ക്വസ്റ്റ് നമ്പർ ടെൻ ലോകപ്രസിദ്ധമായ ഡൊണാൾഡ് ഡക്ക് എന്ന കാർട്ടൂൺ സിനിമ രൂപകൽപ്പന ചെയ്തതാര് ക്വസ്റ്റൻ നമ്പർ ടെൻ ലോകപ്രസിദ്ധമായ ഡൊണാൾഡ് ഡക്ക് എന്ന കാർട്ടൂൺ സിനിമ രൂപകൽപ്പന ചെയ്തതാര് ക്വസ്റ്റൻ നമ്പർ ലെവൻ കേരള സിംഹം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആരെയാണ് ക്വസ്റ്റൻ നമ്പർ ലെവൻ കേരള സിംഹം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആരെയാണ് ക്വസ്റ്റൻ നമ്പർ ട്വൽവ് ഇൻസുലിൻ ഉൽപ്പാദിക്കുന്ന ഗ്രന്ഥി ആണ് ഡാഷ് ഇൻസുലിൻ ഉൽപ്പാദിക്കുന്ന ഗ്രന്ഥി ഏതാണ് ക്വസ്റ്റിൻ നമ്പർ തേർട്ടീൻ താഴെ പറയുന്നവയിൽ ഏതാണ് ശീതരക്തമുള്ളവ അല്ലാത്തത് ക്വസ്റ്റൻ നമ്പർ ഫോർട്ടീൻ മിറാഷ് ടു തൗസൻഡ് എന്ന യുദ്ധവിമാനം ഏത് രാജ്യത്ത് നിന്നാണ് ഇന്ത്യ വാങ്ങിയത് ആദ്യമായി ഇൻ ക്വസ്റ്റൻ നമ്പർ ഫിഫ്റ്റീൻ ആദ്യമായി ഇന്ത്യൻ ഒളിമ്പിക്സ് ടീമിനെ നയിച്ച വനിത ആര് ക്വസ്റ്റൻ നമ്പർ സിക്സ്റ്റീൻ ഫ്ലൈയിങ് സിഖ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഇന്ത്യൻ കായിക താരം ആര് ക്വസ്റ്റൻ നമ്പർ സെവൻറ്റീൻ താഴെ പറയുന്നവരിൽ ആരാണ് പ്രസിദ്ധനായ ഇന്ത്യൻ ഹോക്കി കളിക്കാരൻ ക്വസ്റ്റിൻ നമ്പർ എയ്റ്റീൻ കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭയിൽ എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു ക്വസ്റ്റൻ നമ്പർ നയൻറ്റീൻ ആൺ പ്രധാന ആഹാരം ഡാഷ് ആണ് ക്വസ്റ്റ്യൻ നമ്പർ ട്വൻറ്റി പറ്റിയുള്ള പഠനവും നിഗമനങ്ങളുമാണ് ഹോർത്തോസ് മലബാരിക്കസ് എന്ന ഗ്രന്ഥത്തിലുള്ളത് നേരത്തെ ഉത്തരം അതിന് ഈ ക്വസ്റ്റിൻ മാത്രമാണ് ആൻസർ പറയാണ് അത് മലബാറിലെ സസ്യങ്ങളെ പറ്റിയാണ് നേരത്തെ ഞാൻ നേരത്തെ വീഡിയോയിൽ ആദ്യം മലബാറിലെ വന്യജീവികളെ പറ്റിയിന്ന് തെറ്റിച്ച് വച്ചിരുന്നു ക്ഷമിക്കണം ഉത്തരം മലബാറിലെ സസ്യങ്ങളെ സസ്യങ്ങളെപ്പറ്റിയെന്നാണ് ക്വസ്റ്റ്യൻ നമ്പർ ട്വൻറ്റി വൺ ഉമിനീർ ഏതു ഭക്ഷ്യഘടകത്തിന്മേലാണ് പ്രവർത്തിക്കുന്നത് ക്വസ്റ്റൻ നമ്പർ ട്വൻറ്റി ടു പേപ്പട്ടി വിഷയത്തിനുള്ള പ്രതിവിധി കണ്ടുപിടിച്ചതാര് താഴെപ്പറ ക്വസ്റ്റിൻ നമ്പർ ട്വൻറ്റി ത്രീ താഴെ പറയുന്നവയിൽ ഏതിലാണ് ഏറ്റവും അധികം വിറ്റാമിൻ സി അടങ്ങിയിരിക്കുന്നത് ക്വസ്റ്റൻ നമ്പർ ട്വൻ്റി ഫോർ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പഞ്ഞി ഉൽപ്പാദിക്കുന്ന സംസ്ഥാനം ഏത് ക്വസ്റ്റൻ നമ്പർ ട്വന്റി ഫൈവ് ആർത്രൈറ്റിസ് ഡാഷ് ബാധിക്കുന്ന ഒരു രോഗമാണ് ഏത് ഓർഗാന എന്നാണ് ക്വസ്റ്റൻ നമ്പർ ട്വൻറ്റി സിക്സ് ഭോപ്പാൽ ദുരന്തത്തിന് കാരണമായ രാസവസ്തു ഏതായിരുന്നു ക്വസ്റ്റ്യൻ നമ്പർ ട്വൻറ്റി സെവൻ തെരഞ്ഞെടുപ്പ് കേസുകളിൽ അന്തിമവിധി പ്രഖ്യാപിക്കുന്നത് ഡാഷ് ആണ് ക്വസ്റ്റ്യൻ നമ്പർ ട്വൻറ്റി എയ്റ്റ് ജമ്മുകാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ഭരണഘടനാ വകുപ്പാണ് ഡാഷ് ക്വസ്റ്റ്യൻ നമ്പർ ട്വന്റി നയൻ ഏതു രാജ്യമാണ് പിരമിഡുകളുടെ സാന്നിധ്യം കൊണ്ട് പ്രശസ്തമായി തീർന്നത് ക്വസ്റ്റ്യൻ നമ്പർ തേർട്ടി മഴനിരൽ പ്രദേശം എന്നറിയപ്പെടുന്ന ഭൂവിഭാഗം ഏതാണ് ക്വസ്റ്റ്യൻ നമ്പർ തേർട്ടി വൺ തുടലിന് ശരീര ശാസ്ത്രജ്ഞന്മാർ വിളിക്കുന്നത് ഡാഷ് എന്നാണ് ക്വസ്റ്റ്യൻ നമ്പർ തേർട്ടി ടു താഴെ പറയുന്നവയിൽ ഏത് സ്ഥലത്താണ് പെൻസിലിൻ നിർമ്മാണശാല സ്ഥിതി ചെയ്യുന്നത് ക്വസ്റ്റൻ നമ്പർ തേർട്ടി ത്രീ താഴെ പറയുന്നവയിൽ ഏതാണ് സൂര്യനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഗ്രഹം ക്വസ്റ്റൻ നമ്പർ തേർട്ടി ഫോർ ലോക്സഭാ സ്പീക്കർ തന്റെ രാജിക്കത്ത് ആർക്കാണ് നൽകേണ്ടത് ക്വസ്റ്റൻ നമ്പർ തേർട്ടി ഫൈവ് ദൂരപ്രദേശങ്ങളിൽ പകലിന്റെ ദൈർഘ്യം എന്താണ് ക്വസ്റ്റൻ നമ്പർ തേർട്ടി സിക്സ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ഇന്ത്യയുടെ ഭരണം ബ്രിട്ടൻ ഏറ്റെടുത്തത് ഏത് വർഷമായിരുന്നു ക്വസ്റ്റൻ നമ്പർ തേർട്ടി സ്ത്രീകൾക്ക് വോട്ടവകാശം നൽകിയ ആദ്യത്തെ യൂറോപ്യൻ രാഷ്ട്രം ഏത് ക്വസ്റ്റൻ നമ്പർ തേർട്ടി എയ്റ്റ് രണ്ടായിരത്തി നാലിലെ ഒളിമ്പിക്സ് ഗെയിംസ് എവിടെ വെച്ചാണ് നടക്കുന്നത് ക്വസ്റ്റൻ നമ്പർ തേർട്ടി നയൻ ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ആരായിരുന്നു ക്വസ്റ്റൻ നമ്പർ ഫോർട്ടി നൊബൽ സമ്മാനം നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിത ആരായിരുന്നു ക്വസ്റ്റൻ നമ്പർ ഫോർട്ടി വൺ മധ്യരേഖാ പ്രദേശത്ത് കൂടിയുള്ള ഭൂമിയുടെ ചുറ്റളവ് ഏകദേശം ഡാഷ് കിലോമീറ്റർ ആണ് ക്വസ്റ്റൻ നമ്പർ ഫോർട്ടി ടു ബാബറിൻ്റെ ശവകുടീരം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ക്വസ്റ്റൻ നമ്പർ ഫോർട്ടി ത്രീ ചരിത്രപ്രസിദ്ധമായ ദണ്ഡി യാത്ര നടന്നത് ഏതു വർഷം ക്വസ്റ്റ്യൻ നമ്പർ ഫോർട്ടി ഫോർ ഒരാൾ ഇന്ത്യൻ പ്രസിഡന്റായി അധികാരം ഏൽക്കുമ്പോൾ സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആരാണ് ഇൻകുല ക്വസ്റ്റ്യൻ നമ്പർ ഫോർട്ടി ഫൈവ് ഇൻകുല സിന്ദാബാദ് എന്ന മുദ്രാവാക്യത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ് ക്വസ്റ്റ്യൻ നമ്പർ ഫോർട്ടി സിക്സ് നളന്ത സർവകലാശാല എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ക്വസ്റ്റിൻ നമ്പർ ഫോർട്ടി സെവൻ ജാലിൻ വാലാബാഗ് കൂട്ടക്കളിക്ക് ഉത്തരവിട്ടത് ആരായിരുന്നു ക്വസ്റ്റിൻ നമ്പർ ഫോർട്ടി എയ്റ്റ് ചന്ദ്രഗുപ്ത മൗരിനെ രാജ്യാന്തരത്തിൽ പരിശീലനം നൽകിയതാര് ക്വസ്റ്റ്യൻ നമ്പർ ഫോർട്ടി നയൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആരായിരുന്നു ക്വസ്റ്റ്യൻ നമ്പർ ഫിഫ്റ്റി ശ്രീബുദ്ധൻ ജനിച്ചത് എവിടെ